ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മജ്ഫി നോട്ട് ബുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മീൻ പത്തിലാണ്. അപ്പോൾ നമ്മുടെ തലശ്ശേരിക്കാരുടെ പാരമ്പര്യമായിട്ട് എല്ലാവരും ഉണ്ടാക്കി വരുന്ന ഒരു ഫുഡാണ് ഇത്. അപ്പോൾ നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ പുയിങ്ങപ്പത്തിലെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ്. നമ്മുടെ തലശ്ശേരി പുയ്യാപ്പളം ആർക്കൊന്നും ഈ ഒരു ഫുഡില്ലാണ്ട് നടക്കില്ല. അപ്പോൾ അത്രയും സ്പെഷ്യലായിട്ടുള്ള ഫുഡായതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഒരു അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാനിത് ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മീൻ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെമ്മീനാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അതും ഒരു മീഡിയം സൈസ് ചെമ്മീനാണെങ്കിൽ അതിലും ടേസ്റ്റ് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ ചെമ്മീനൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് മുളകും അതുപോലെ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് നന്നായി പിടിപ്പിച്ചതിന് ശേഷം ഒന്നിതേപോലെ ഒരു ചീനച്ചട്ടി വെച്ച് ഇതേപോലെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ചെമ്മീൻ ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ചെമ്മീൻ്റെ കൂടെ തന്നെ ചെമ്മീൻ്റെ തലഭാഗം കൂടി ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ശരിക്കും അയക്കൂറ പോലുള്ള മീനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ ഒന്നും കൂടിയും അതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലുള്ള മീഡിയം സൈസ് ചെമ്മീൻ വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ട് എണ്ണ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിക്കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്തത് ഇതേ എണ്ണയിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത ചെമ്മീനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതേ എണ്ണയിൽ ഇനി നമുക്കിതിലേക്ക് ഒരു 3 സവാളയോളം ഇതേപോലെ ഒന്ന് അരച്ചിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഒരു 5-8 പച്ചമുളകോളം ഇതേപോലെ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എണ്ണ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സവാള വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളി മതി. എല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങ ഇതേപോലെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/1 പകുതിയാണ്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരുജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തോളൂ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് അരിയാൻ നിൽക്കണ്ട. ഇനി നമ്മുടെ ഈ സവാളയൊക്കെ നന്നായി വാടിയതിന് ശേഷം നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എരിവ് അനുസരിച്ചുള്ളവർ കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തന്നെ നന്നായി ഒന്ന് അത് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇതൊന്ന് ഈ ഒരു ഫുഡ് ഉണ്ടാക്കണമെന്നില്ല, ഓരോന്നാളും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതാണ് എൻ്റെ രീതി. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ തേങ്ങയിൽ നന്നായി പിടിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ തേങ്ങയിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായി തിളച്ചു വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അതും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ മസാല മിക്സാക്കി കൊടുക്കാം. തേങ്ങയുടെ എല്ലാ ഭാഗത്തും മസാല പിടിക്കണം. ഇനി നന്നായി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഈ കൊഞ്ചം ഫ്രൈ ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതേപോലെ അരി കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ അരി എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം 1 കപ്പോളം അരി ഇതേപോലെ പുയിങ്ങലരി നമ്മൾ പുതർത്തി വെച്ചതിന് ശേഷം രാവിലെ ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് അരിൻ്റെ കൂടെ 1 മുറി തേങ്ങയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂണ് പെരുംജീരകം കൂട്ടി 3-4 ചെറിയുള്ളിയും കൂടി കൂട്ടി അരിയും തേങ്ങയൊക്കെ കൂടി ഒരുമിച്ച് അരക്കുക. അരക്കുന്ന സമയത്ത് നിങ്ങൾ അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുക. കുറച്ച് ലൂസാവാതെ അരച്ചെടുക്കുക. അപ്പം അതിലേക്ക് നമുക്ക് അരിപ്പൊടി മാമീസിൻ്റെ അരിപ്പൊടിയോ അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ അരി പൊടിപ്പിച്ചതോ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതേപോലെ ഒരു ഇല വെച്ച് അതിൻ്റെ മേലെ ഇലയില്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറായാലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഒരു ഇല വെച്ച് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ബോള് ആക്കി ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്നിവിടെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് 1 പത്തലും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 10 എത്രത്തോളം ചെറുതാക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് വലുതൊന്നും അങ്ങനെ 10 ആക്കേണ്ടതില്ല. ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും. ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് മൂടിക്കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇലയിലും കൂടി ചെയ്യുന്ന സമയത്ത് വളരെ ടേസ്റ്റ് ആയിരിക്കും. ആ ഇലയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഇലയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഓരോന്ന് ആൾക്കാർ ഇങ്ങനെ ഫോയിലൊക്കെ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് കാണാം. ഗൾഫിലൊക്കെ ഇപ്പോൾ ഇല ഉണ്ടാവില്ലല്ലോ, കണ്ടോ? അപ്പോൾ നമ്മുടെ പുഴിഞ്ഞപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു അടച്ചമ്പ് ഇതേപോലെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ 1 പത്തിൽ നമുക്കിത് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതൊന്ന് വേഗമായി കിട്ടും. നമുക്കിതേപോലെ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ 10 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി പുയിങ്ങപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ടൈം വെച്ച് 15 മിനിറ്റൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവരും അധികം ആൾക്കാർ ഉണ്ടാക്കുന്ന, തലശ്ശേരിക്കാർ പ്രത്യേകിച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കുന്ന ഐറ്റമാണിത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്ന് ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫുഡ് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ കാണുന്ന 3 ഓപ്ഷൻ, അതിൽ ഓൾ എന്ന ബട്ടൺ നിങ്ങൾ നിൽക്കുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.